രണ്ടല്ല മൂന്നാണ് കുട്ടികൾ, ഇവർ ഒന്നിച്ച് കൂടുമ്പോ പൂക്കുട്ടികൾ. അനക്കത് പറഞ്ഞാ മതി, അതിൽ ഇടപെടണ്ട ഇതിൽ ഇടപെടണ്ട, അതൊക്കെ എന്തെങ്കിലും അടങ്ങടെ ഇഷ്ടാവും. പക്ഷെ ഈ ഇപ്പൊ അല്ല, ഇപ്പൊ നടക്കില്ല എന്ന് പറഞ്ഞ വേറെ നിവർത്തിയില്ല ഈ സന്ദർഭത്തിൽ. അവര് പെരേന്ന് അവിടെ നിങ്ങളുടെ ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ പോവും? തെരുവിലിക്കോ? അതല്ലേ ഞാൻ പറയുന്നത്, വേറെ വീട് നോക്കണോ? വീട് കായില്ല ചങ്ങായിടയിൽ, ഓന്റെയിലും കൊടുക്കാല്ല എന്റെയിലും കൊടുക്കണ്ട, ഇപ്പൊ ഞാൻ കൊടുക്കണോ? അത് നടക്കുവോ? നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കണ കാര്യമൊന്നും ഇല്ല. പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ, എല്ലാ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുമ്പോ വേറെ ആൾക്കാർ ഇവിടെ വന്ന് അതൊന്നും ശരിയല്ല. പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാണ് കുടുംബമായിട്ട് താമസിക്കാന്ന് പറഞ്ഞു? ഓൻ കുടുംബമായിട്ട് തന്നെയല്ലേ താമസിക്കുന്നത്. ഞാനൊരു ഇടപാടിൽ ഇങ്ങനെ ചെന്ന് പെട്ട് ഓൻ അത് തരികയും ചെയ്ത് കായി. ഇപ്പൊ കച്ചവടം ആ ഗൾഫുകാരൻ വന്ന് ആ കായി അങ്ങോട്ട് റെഡി ആയി കിട്ടി കഴിഞ്ഞാല് അപ്പൊ തന്നെ ഓൻ ഓന്റെ കുഴിയിൽ പോയിക്കോളൂ. അല്ല അത്രേ ഉള്ളു പ്രശ്നോ? ഇതിപ്പോ എന്ത് ആകെ വാപ്പ തന്ന ഈ വീടും ആ കടയും മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി ഒക്കെ പോയി. നിങ്ങക്ക് തന്നെ അറിയില്ല വാപ്പ എന്തോരം പേര് സഹായിച്ചെന്ന്. ആ മുറിന്റെ മൂലക്കൊരു ചാരികസ്ഥിര ഉണ്ട്, ഒരു കാര്യമില്ല, അതെടുത്ത് കത്തിച്ചാൽ വാപ്പ മരിച്ചല്ലോ, അപ്പൊ കാണൂല്ലോ നമുക്ക്. എന്നാ പിന്നെ അതെടുത്ത് ഇവിടെ ഉമ്മറത്തോണ്ട് വെച്ചാലോ? മൂന്ന് കാലയില്ലു, ആരംഭം ഇരുന്ന പൊളിഞ്ഞു. അത് ഞാൻ ശരിയാക്കിട്ട് വെച്ചോളക്കി പോയേ. ഇതേ ഇതിപ്പോ നമ്മൾ ഈ ഒന്നും ഉദ്ദേശിക്കുന്ന മറ്റേ കാര്യങ്ങളല്ല. സംഗതി ഇപ്പൊ റോട്ടിലേക്ക് ഇറങ്ങി, വേറൊരു പാകമില്ല. രണ്ടുക്ക് ഇപ്പൊ അറിയാണ്ടൊന്നല്ല. ഒന്നാമത് നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് നിങ്ങളുടെ കൂട്ടുകാരൻ വഴിയാധാരായത്. ഇനി നിങ്ങൾ ഈ ബുദ്ധിയില്ലായ്മയും കൂടെ കാണിച്ചിട്ട് ഇന്നെ മോനെയും കൂടെ വഴിയാധാരാക്കണം. എന്റെ ബുദ്ധിയില്ലായ്മ തന്നെയാണ്, ഞാൻ അന്നെ നോക്കണതും ഈ ജാതി പണിയൊക്കെ ചെയ്ത് അന്നെ കെട്ടിയല്ലോ, എന്റെ ബുദ്ധിയില്ലായ്മ തന്നെയാണ്. ആ അതോ എന്നെ കെട്ടിയോണ്ട് എന്താ കഞ്ഞിയൊക്കെ കുടിക്കണുണ്ട്? ഇക്കങ്ങളോട് ഞാൻ സ്നേഹമുള്ള കൊണ്ട് പറയാണ്, എന്റെ വാപ്പാക്ക് സംഭവിച്ചതൊക്കെ അറിയല്ല. വാപ്പ ഒരുത്തനെ ആ കട വാടക കൊടുത്തത് അറിയല്ലോ നിങ്ങക്ക്. എന്നിട്ട് എന്തുണ്ടായി? ആ ഓൻ ഇങ്ങട്ട് വാടക തന്നതിന്റെ ഇരട്ടി തിരിച്ചു കൊടുത്തിട്ടാണ് ഓൻ അവിടുന്ന് ഒഴിവാക്കിയത്. അതേമാരിക്കാനോ ഇവിടെ വാസുട്ടി അതേമാരിക്കാണോ? ഞാനിപ്പോ തൽക്കാലൊന്നും താമസിക്കാനുള്ള സൗകര്യം കൊടുക്കല്ലേ? ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ. ഈക്ക് എന്റെ ഉമ്മ മരിച്ച സമയത്ത് എന്നെ പാല് കുട്ടിയിട്ടില്ല. കഥ കേട്ടിന്റെ ചെവി തയമ്പിച്ചിക്ക. അല്ലെങ്കിൽ അത് വേണ്ട, അത് പോട്ടെ. ഇപ്പൊ എന്റെ ചെവി തയമ്പിച്ചി അത് കേക്കണ്ട. ഇതിപ്പോ ഇത് ഇങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാ ഞാൻ അതിന് സമ്മതിക്കൂല. അതന്നെ എങ്ങനെ സമ്മതിക്കൂല? സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രസം? അത് ഞാനായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളല്ലേ അത്. അത് ഈ മനസ്സിലാക്കണ്ടേ? എന്റെ ഒരു അവസ്ഥ എന്താ മനസ്സിലാക്കാത്ത? എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്താണ് ഇപ്പൊ എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ റോട്ടിൽ കരഞ്ഞു പോയാൽ ഞാൻ കാരണമാണ് എന്നുള്ളതാണ് ആൾക്കാർ ജോസുട്ടി സംസാരിക്കുന്നതിലും കൂടി. അതാണ് ഞാനായിട്ട് ഇപ്പൊ ഈ കച്ചവടത്തിൽ ഇറക്കി ഇപ്പൊ അവന്റെ പേരെ പോയി എന്നൊക്കെയാണ് വർത്തമാനത്തിൽ. വേറെ വീടെടുത്ത് കൊടുക്ക, എന്തേലും വാടക കൊടുക്കണ്ട. വെറുതെ വർത്താനം പറയുന്നു മനുഷ്യനെ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കൂല. അതന്നെ ഈ അങ്ങനെ സമ്മതിക്കൂല എന്ന് പറഞ്ഞാ പറ്റില്ല. ഇക്ക് ഇവിടെ അല്ലാണ്ട് ഞാൻ താമസിക്കുന്നവർത്ത എവിടെ കൊണ്ടുവരാനെ? ഞാൻ താമസിക്കുന്നവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളോ? അതൊക്കെ അല്ലാണ്ട് പറ്റില്ല. നിങ്ങൾ സത്യം പറ, എന്നോട് ചോദിക്കാതെ ഓർക്ക് വാക്ക് കൊടുത്താ? എന്നോട് ചോദിക്കാണ്ട് പറഞ്ഞ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ വന്ന് പറയുമ്പോ പണ്ടായിട്ട് മീറ്റിംഗ് കൂടാൻ പറ്റോക്ക്? അത് പറ്റോ? മീറ്റിംഗ് കൂടണോ? നിങ്ങൾ ഒരു കുടുംബമായിട്ടല്ലേ ഇവിടെ താമസിക്കണേ. അപ്പൊ എന്നോട് ചോദിക്കാതെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? അതും എന്റെ വാപ്പ തന്ന സ്വത്ത്. പറയണൊക്കെ മനസ്സിലാവണണ്ട്. ഞാൻ ഇതൊക്കെ ബോധിപ്പിച്ചിട്ട് പറയാൻ പറ്റും ആൾക്കാരിന്റെ മുഖത്ത് നോക്കി പറയുമ്പോള്? ഓരോട് ഞാൻ വരാൻ പറഞ്ഞു, അങ്ങോട്ട് വരൂ. ഓൻ ഇങ്ങോട്ട് വരില്ല. നിങ്ങളോട് ഞാൻ അവസാനമായിട്ട് പറയാണ്, ഇവിടെ ഒരാള് താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങോട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാ സമ്മതിക്കില്ല. അതന്നെ സംസാരിച്ചിട്ടുള്ളതാണ്.
വാടക ഇത്തിരി കൂടുതലാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യമല്ലേ. വാടക ഒരു ഇത്തിരി കൂടിയാലും ഇച്ചൊന്നും പറയണ്ട കേട്ടോ, നമ്മുടെ അത്യാവശ്യ കാര്യം. സുണചേട്ടോ, സുണചേട്ടോ, അല്ല ജി വാടക കൊറച്ച് ചോദിക്കാ, കിട്ടില്ലെങ്കിൽ തുറക്കൂല. നല്ല വിശേഷം. ഞങ്ങള് വന്നതേ ചേട്ടനെ മറ്റേ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ വാടക കൊടുക്കാൻ വീടില്ലേ, സരോവരം. അപ്പൊ അതിനൊരാളായിട്ടുണ്ട്, അപ്പൊ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്ന. ഇതല്ല നമ്മുടെ ചെല്ലപ്പൻ ആചാര്യന്റെ മോനല്ലേ, വാസൂട്ടി ആചാര്യ. ആ കുട്ടി എനിക്ക്, ആ കുട്ടി ഇവിടെ പഠിച്ചു വന്നിട്ടുണ്ട്, നല്ല കുട്ടിയാണ്. അപ്പേ ഒരു പ്രശ്നമുള്ളത് നമുക്ക് ഇന്ന് തന്നെ വേണോ അത്. എന്ത് പ്രശ്നമാണ്? അല്ല അവനെ ഇന്ന് തന്നെ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറണോ? അപ്പൊ ഇന്ന് തന്നെ ഒന്ന് കേറാൻ പറ്റിയാല്. അതിന്റെ ഒരു ടെൻഷനില നിന്നായിരുന്നു ഞാൻ. അഡ്വാൻസിന്റെ വാടകയുടെ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ, അപ്പൊ ഇന്ന് തന്നെ താമസിക്കാലോ. പിന്നെ വേറെ ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? വൃത്തിയാക്കിയിട്ടില്ല. അതെ, അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ ചെയ്തോളൂ. അപ്പൊ ആ താക്കോല് കിട്ടിയാല്. ഒരു നിമിഷം, ഞാൻ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ചു. കാല പരിചയമുള്ള കാരണം പണി എളുപ്പായി. ഞാൻ പറഞ്ഞ തട്ടൂല. അതങ്ങോട്ട് കഴിഞ്ഞു, നല്ല വീടാണ്. പുഷ്പേ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ സരോവരം, ആ വീട് വാടകയ്ക്ക് താമസിക്കാൻ ഒരു പാർട്ടി വന്നിട്ടാ. നമ്മുടെ ചെല്ലപ്പനാശേരിന്റെ മോനില്ലേ വാസുകുട്ടി, ആ കുട്ടി തന്നെ. എന്താ കൊടുക്കട്ടെ? ഞാൻ പറയാം, ഞാൻ പറയാം, ഞാൻ അവരോട് പറയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? പുഷ്പയ്ക്ക് താല്പര്യമില്ല. വാസുകുട്ടിയല്ലേ താമസിക്കുന്ന? വാസുകുട്ടിയാണ്, പക്ഷേ പുഷ്പ എന്റെ ഭാര്യയാണ്. എന്റെ പൊന്നാരെ സാറേ, ആകെ അടങ്ങറായിട്ട് നടക്കാണ് ഞങ്ങള്. ഞങ്ങള് ഒരുവിധപ്പെട്ട സ്ഥലത്തേക്ക് അന്വേഷിച്ചു. വാസുട്ടപ്പൊരു അവസ്ഥ എന്ന് പറഞ്ഞാല്, ഓന്റെ വീട് ഇങ്ങനെ ചെറുതായിട്ടൊന്നൊരു ജെത്തിയുടെ ഒരു അവസ്ഥയിലേക്ക് വന്നേ. അപ്പൊ തെരുവിൽ കിടങ്ങേണ്ട ഒരു ഇടങ്ങറിലാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ ശരിയാക്കി തരണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലെ ഞങ്ങൾ. അതുകൊണ്ടാണ് സംഗതി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ പുഷ്പ സംബന്ധിക്കണ്ടേ, പുഷ്പയ്ക്ക് ഒട്ടും താല്പര്യമില്ല. ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കിയാ പറ്റുമോ? ഞാൻ പറഞ്ഞ അവള് കേക്കില്ല. അവള് അച്ഛൻ പറഞ്ഞിട്ട് അവള് കേക്കില്ല. പിന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കാൻ പോണത്? എന്താ റസിയെന്ന് നടക്കൂലല്ലോ. അല്ല, കുറച്ച് ദിവസം താമസിച്ചിട്ട് മാറി തരാനുള്ള ഒരു സംവിധാനം പുഷ്പ സമ്മതിക്കണ്ടേ? പുഷ്പ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു ഒന്ന് പുഷ്പിക്കാൻ പറ്റുമോ? നടക്കോ? ഇല്ല ഇല്ല, നടക്കൂല. വേറെ തല നോക്കാം. എന്നാ ശരി, എന്നാല് ശരി. ഹലോ, ഒരു നിമിഷം, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. അല്ല, ചോറ് കൂടി തിന്നിട്ട് നേരല്ല ഞങ്ങക്ക് പറയാതെ. വീട് തരാനല്ലേ നോക്കണേ, ചോറ് തരാനാ നോക്കണേ. അതേ, ഇതിപ്പൊ ഈ നിലക്ക് പോയാ വിടുക്കാണ്. നേരത്രയും നടക്കാൻ തുടങ്ങിട്ട് എന്തേലും വൈകുന്നേരത്തിനുള്ളിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ആകെ മാറിപ്പോട്ടെ. ആ മുക്കിനൊന്നും അങ്ങോട്ട് പറഞ്ഞ കേട്ടാ മതിയായിരുന്നു. ഞാനേ വീട്ടില് തന്നെയുള്ള സൗകര്യമില്ല, എന്നാലും ജെസീനോടൊന്ന് ചോദിച്ചട്ടെ. ഞാനൊന്ന് ശരിയാവില്ല, അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട, ശരിയാവില്ല. ഇനി ഞാൻ ഓന ഒരു കച്ചവടത്തിൽ ഇറക്കിയിട്ട് അതിന്റെ ഇടങ്ങറിൽ മൂപ്പര വീടും പോയിട്ട് ഇനി എന്റോടെ കൊണ്ട് കൊണ്ടേക്ക് കയറ്റിയാല് നാട്ടുകാരും ഞാൻ തല്ലി കൊല്ലു. ശരിയാവില്ല, അവര് വണ്ടി വിളിച്ച് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കാന്നാ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനേ റസിയാനായിട്ട് ഒന്നുകൂടി സംസാരിക്കട്ടെ. പെട്ടെന്ന് വേണോട്ടാ, ഞാനേ വീട്ടിൽ ചെന്ന് അവളെയും വിളിച്ചിട്ട് വരാം. ഞാനിങ്ങനെ വൃത്തിയാക്കുന്നല്ലേ. എന്താ വൃത്തിയാക്കണേ? എന്റെ ഇക്ക പറഞ്ഞു ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒതുക്കി വെക്കണം പറഞ്ഞിനി. ഞാൻ അവിടെ ഉണ്ടല്ലോ, എന്നോടൊരു വാക്ക് ചോദിച്ചോ. അല്ല, ഇക്ക പറയുന്നല്ലേ എനിക്ക് കേക്കാൻ പറ്റൂല്ലോ. ഇതാണ് ഒന്നാമത് ഇന്റെ ഇക്കാനെ വഷളാക്കണ ഈ ഒറ്റരുത്തന. ഞാനാ എല്ലാ നാട്ടുകാരെല്ലാം പറഞ്ഞ് ഇക്കാന്ന് എന്നെ മോശാക്കുന്ന. എന്നോട് ഇപ്പൊ കൊണ്ട കളയാൻ ആരാ പറഞ്ഞു? അല്ല, ഇത് ഇതെല്ലാം പഴയ സാധനല്ലേ. എന്താ പഴയ സാധനം? ഇന്റെ വാപ്പണ്ടെങ്കിൽ മുതലാണിതൊക്കെ
ഇല്ല. എന്നാ കത്തിച്ചളിയാ? കത്തിച്ച് എന്താ മിണ്ടുമ്പോ മിണ്ടുമ്പോ കത്തിക്കാ കത്തിക്കാന്ന് പറയണേ? അനക്ക് തുന്നക്കടയിൽ ഒരു പണിയില്ലേ? ഇല്ല, ആടെ എന്താ പണിയില്ലത്? ആടെ സൂചി നൂലും കോക്കല്ലേ. അപ്പ ഇക്ക പറഞ്ഞു അതെല്ലാം ഒന്ന് വീട്ടിൽ ആരോ വരുന്നുണ്ടോ? ആര് വരുന്നേ? വരുന്നുണ്ടല്ലേ. എല്ലാം വൃത്തിയാക്കി വെക്കണം പറഞ്ഞു. ഇവിടെ ഒരു വൃത്തിയാക്കലും നടക്കാൻ പോണില്ല. അപ്പൊ അനക്ക് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ പറ്റൂല. എക്ക എന്നിട്ട് വരട്ടെ, എക്ക അറിയണോ? ഞാൻ പറഞ്ഞ കേക്കോ എന്ന് അറിയണോ? ഇപ്പൊ ഞാൻ എന്നാക്കണ്ട പറ? ഇപ്പൊ ഈ ഇവിടെ വറുത്ത കുത്തിയിരിക്കൊരു സാധനത്തിനാണല്ലോ എന്റെ വാപ്പ കൊണ്ട് തന്ന്. വീട്ടിൽ എല്ലാവർക്കിട്ടേക്ക് യോജിക്കണം. തനിയാ ചെയ്ത അപ്പിടി ഇരിക്കും. വീടും പോച്ചു മാനും പോച്ചു, ഇനി എന്നെ പണ്ടത്. അളിയാ, ഇനി നീ സംസാരിക്കരുത്. നീ പറയാവുന്നതിനും അതിന്റെ അപ്പുറത്തും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ലതും ചെയ്യൂട്ടാ. മിണ്ടാടാ നിക്ക്. എപ്പിടി പേശാൻ എടുക്കരുത്. പൊളപ്പക്കാകത്താ ഹിന്ദുവിലെ വന്നാ തങ്കിച്ച് കണ്ണും കയ്യും കാണിച്ച് പ്രേമിച്ച് ഞാൻ തലയിലായി പോച്ച്. നിനക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവാത്തത് എന്താണ്? അല്ല, എന്താ നിന്റെ കുഴപ്പം? കുഴപ്പം എനക്കാ? ഈ സമയത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ എന്താ ടൈമിൽ പേശരുത്? ഇപ്പൊ പറയേണ്ട കാര്യമാണോ? ഇപ്പൊ ഞാൻ പറയണം. നൻപൻ നൻപനെ കൽപ്പണോ? എന്താ പരം കുട്ടി നൻപനാ? എന്താ ടൈമും പിന്നാടി സുത്തിട്ട് ഇരുന്നല്ലേ? ഇപ്പൊ വീട് വിട്ട് തെരുവിൽ ഇറങ്ങി നിൽക്കുന്നത് എങ്കും നൻപൻ. എന്റെ അളിയാ മിണ്ടാ നിക്കുന്ന അന്വേഷണത്തിലെ ഊണ് ചെയ്യരുത്, എന്നിട്ട് എങ്കിട്ട കുറയ്ക്കരുത്. മാമി, നിങ്ങൾക്കാവത് ഒരു തണം വെങ്കിട്ട് ചൊല്ലിയിരിക്കാമല്ല ഇവന്തമാരി പണ്ടതല്ല. ഇതുവരെ ഒന്നും കുറയ്ക്കാതെ അയൽവാസികൾ മൊത്തം പറഞ്ഞു. ഈ നാട്ടുകാരെ കൂടെ അറിയിക്കണോ? ഞാന് തെരിയരുത്. ഞാൻ ഊരിലെ വന്ന് ഇറങ്ങണതുമ്പോ എല്ലാവരും എങ്കിട്ട് കൊണ്ടാങ്ക. ദൊറേ, തെരിയില്ലയാ ഉം അണിയൻ വീടെല്ലാം ജപ്തി ചെയ്ത് വെളിയിറങ്ങി നിക്കുന്നു. അണ്ണാ, ഒച്ച വെക്കാതെ എല്ലാരും നോക്കി നിക്കുന്ന കണ്ടില്ലേ? ഉന്നം പാത്താത്തമ്മ പരിതാപമാ ഇരിക്കുന്നത്. നീ വലിയ വീട്ടു പൊണ്ണ് കാതൽ കീതൽ ചൊല്ലി ഇവനെ നമ്പി വന്നിട്ട് ഇനി അവളെങ്കിൽ പോരുത്. മനുഷ്യ ക്ഷമിക്കണ അതിരില്ലേ? സുമ 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 ഹലോ എന്നടി ഇങ്ങന്നെ ഇങ്ങ നല്ല വിശേഷം. ആ ബാങ്കുകാർ വന്ന് വീടെല്ലാം ജപ്തി ചെയ്തിട്ട് വീട്ടു സാധനങ്ങളെല്ലാം വണ്ടിയിൽ ഏത്തി വെച്ചിരിക്കുന്നത്. ആ ഓ അണ്ണനെ അണ്ണിയ അമ്മയെല്ലാം എങ്ക പോണെന്ന് തെരിയാമ വെളിയെപ്പിടി അമ്പവാണ് നിക്കുത്. ആമാടി പാത്ത പരിതാപമാ ഇരിക്കുത്. നാ ഒന്ന് പണ്ണട്ടാ? അല്ല, നാ വന്ന് ഇവരെല്ലാം കൂട്ടിട്ട് അങ്ങ് കോയമ്പത്തൂർക്ക് വരട്ടാ. സരി. അളിയാ, സുമ പറഞ്ഞതിൽ എന്നെ തപ്പ്? ഉനക്ക് തരീമല്ലേ ഞങ്ങ തങ്ങരുത് ഒരു ചിന്ന കുടിശിക, അതും പുറംപോക്ക്. അതുക്കുള്ള ഞാനിരുക്ക്, പാട്ടി ഇരുക്ക്, സുമ ഇരുക്ക്, അടുക്കളവർ അതുക്കുള്ളതാ ഇരുക്കുത്. ഇവരെല്ലാം വന്നാങ്ക എപ്പിടി തങ്ങരുത്? അത് മറ്റുമല്ല, മുതലാമേച്ചർ പുതിയ ഓർഡർ പോട്ടിരിക്കതാ, റോഡ് ഹൈവേ പണിതാ. കളക്ടർ ചൊല്ലിച്ച അന്റെ കുടിശിക എല്ലാം ഇടിച്ച് തട്ടണമെന്ന്. ഞാൻ വീട് പോണ ഇങ്ക വന്ന് തങ്ങളെ നനച്ചാ ഇങ്ക ഇപ്പിടിയാച്ചു. ഇനി അങ്ങേറ്റ് പണ്ടത്. അളിയാ, നീ എനിക്കൊരു ഇത്തിരി സമാധാനം താ. ഞാൻ ആകെ പിടിവിട്ട് നിക്കാണ്. ഒരു ബിസിനസ്സിന് ഇറങ്ങി പുറപ്പെടുമ്പോ യോസിക്കണം. വല്ലവന്റെ വാക്ക് കേട്ടിട്ട് ഇരിക്കുന്ന വീടെല്ലാം വിറ്റാ ഇപ്പിടിതാ ഇരിക്കും. ബിസിനസ് വിജയിച്ചിരുന്ന എന്ത് പറയും? ബിസിനസ് വിജയിച്ചിരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? അതിന്റെ കൂടെ നക്കി തന്നെ വണ്ടി കൂടുല്ലേ? കൂടുല്ലേ? അന്ത മാതിരി ബിസിനസ് പണ്ടുമ്പോ എങ്ങോട്ട് സ്വല്ലണോന്ന് ഞാൻ സ്വന്ന ഇറങ്ങി പോവിടുന്നു. അത് ശരി. അപ്പൊ ഞാൻ ഇങ്ങ വന്നത് തപ്പ്? ഞാൻ പോയിട അടുത്ത നൻപൻ. മൂന്ന് നൻപറുകളും കൂടി എന്നും കൂടെ പണി വെച്ചിങ്ക. രണ്ട് നൻപറുകൾക്കും ബുദ്ധി ചൊല്ലി കൊടുത്ത് ചൊല്ലി കൊടുത്ത്. ഇതാ പാര്, ഒരു നൻപൻ വളിയാതെ ഇറങ്ങി പോച്ച്. നീ എന്നാ പണ്ടത്? നീ ഭയങ്കര അറിവാളി തന്നെ. അറിവാളിയാ? ആമാ, ബുദ്ധിശാലി ബുദ്ധിശാലി. ഒന്ന് പോയട പാണ്ടി, ഇവിടെ തലക്കുതി പിടിച്ചിരിക്കുമ്പോഴാണ് താമരഴും
വാസുട്ടി പരിസരത്ത് മുഴുവൻ അന്വേഷിച്ചു, ഒരൊറ്റ വീട് വാടക കിട്ടാനില്ല. പിന്നെ ഒരെണ്ണമുണ്ട്, പക്ഷെ ഇപ്പൊ താമസിക്കണവര് മാറാൻ ഒരു രണ്ടാഴ്ചയും കൂടി താമസമുണ്ട്. എടാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അമ്മയും കുട്ടികളായിട്ട് ഞാൻ എവിടേക്ക് പോകുന്നു? അത് പറ. നീ പ്രയാസപ്പെടല്ലേ, നമുക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാം. അത് തന്നെ ഞാനും ആലോചിക്കണത്. എന്താ ആലോചിക്കണത്? ആലോചിക്കാൻ ഒന്നുമില്ല. നീയല്ല ഇവരെ ഈ ബിസിനസ്സിനെന്ന് പറഞ്ഞിട്ട് കൊണ്ട കുടിക്കിയത്? നിനക്കൊരു വീടുണ്ടല്ലോ, നീ അവിടെ കൊണ്ടുപോയി നോക്ക് ഇവരെ. അളിയാ പോവിടുന്നത്? അല്ല അളിയാ, ഞാൻ പറഞ്ഞത് ഇവ നോക്ക്, ഇവിടെ ചവിട്ടി കൂട്ടുന്നില്ല. നിനക്ക് സ്വഭാവം അറിയില്ല, കളിക്കാ നീ. വാസുട്ടി, അതേ ഇവിടെ കിടന്ന് തല്ലി പിടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം. അവിടെ പരീക്കുട്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ ഔട്ട് ഹൗസ് ഇല്ല അവിടെ, പൊടിഞ്ഞു കിടക്കുന്നത്. ഈ സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം അവിടെ വെച്ചിട്ട് ഒരു വീട് കിട്ടുന്നവരെ നമുക്ക് അവിടെ താമസിക്കാം. ഏയ് അത് വേണ്ട, അതൊന്നും ശരിയാവില്ല. അത് ശരിയല്ല, ആ റസീത് സമ്മതിക്കില്ല. ഇല്ലാന്ന്, നീ അതൊന്നും നോക്കണ്ട. നീ അവൻ അന്യനൊന്നും അല്ലല്ല. എന്ത് ഇത് നാട്ടു നടപ്പല്ല, അറിയാം. പക്ഷെ ഓരോ സാഹചര്യം അതാണ്. ഞാൻ പറഞ്ഞിട്ടാണ് ഒരുപ്പ് ഇവിടെ വരണേ. അയച്ചു മനസ്സിലാക്കിയോ? വെറുതെ വേഷം കെട്ടണേ കരുത്. അതന്നെയാണ് നിങ്ങളോട് ഞാൻ പറയണത്. നമ്മൾ കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലത്ത് വേറെ കുടുംബത്തിന് എങ്ങനെ താമസിക്കാൻ പറ്റും? വേറെ ഏതെങ്കിലും ഒരു കുടുംബമാണോ വാസുട്ടിയും കുടുംബം? അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇപ്പൊ തൽക്കാലം നിക്കാൻ സാധനമില്ല. ഞാൻ ഇവിടെ പല സ്ഥലങ്ങളും അന്വേഷിച്ച് എന്നിട്ട് കിട്ടാണ്ടാണ് പോരങ്ങൾ ഞാൻ വിളിക്കണേ. നിങ്ങളോട് ഞാൻ പറഞ്ഞ ഇത് നടക്കുന്ന കാര്യമല്ല. വാടകക്ക് ഒരു വീടെടുക്ക്, അത് തന്നെയാണ്. വാടകക്ക് വീട് കിട്ടേണ്ട മെസ്സേജ് എന്ത് വർത്താനാണ് ഈ പറഞ്ഞത്? നിങ്ങൾ വെറുതെ കിടന്ന് ഒച്ചെടുത്തിന്റെ കാര്യമില്ലേ. ഈ നിക്കുന്ന അരി ഇന്ത്യ കെട്ടികൾ അല്ലേ? ആ നിക്കുന്നതോ? അല്ല അങ്ങനെ പറഞ്ഞല്ല. ഈ നിക്കുന്ന ആത്മസുഹൃത്താണ് ആ വാസുവിട്ടേട്ടൻ. വാസുവിട്ടേട്ടൻ രാപത്ത് വരുമ്പോ സഹായിക്കേണ്ട എന്റെ ഇക്ക. നമ്മൾ വലിയൊരു വീടല്ലേ, അതിന്റെ വയ്യപ്പുറത്ത് അവർ താമസിച്ചോട്ടെ. ചോറും ചായ ഒന്നും കൊടുക്കണ്ടതാ? പാത്രവും കാലും എല്ലാം എടുത്തിട്ടാ വന്നിനി. അന്നോടിപ്പോ ഇവിടെ ആരെങ്കിലും ചോദിച്ചാ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞിനി. അതുകൊണ്ടല്ലേ പറയുന്നു ഇന്ത്യ വാപ്പാന്റെ കടയിൽ ജോലി എടുക്കണേനാണ്. ആ ബലത്തിലല്ലേ ഇവിടെ നിക്കുന്നെന്നെ. ഇനി എന്തെങ്കിലും പറഞ്ഞ അഞ്ച് മുട്ടുംകാലിനെ തല്ലി പിടിക്കൂ. നീ ചൂടാവാതെ ഒരു രണ്ടാഴ്ചത്തെ കാര്യമല്ലേ ഒരു വീട് കിട്ടുന്നവരെ. നീ ഒന്ന് സമ്മതിക്കേ. എന്നാ പിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത്. എന്റെ വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകൂലേ. ഇവിടെ ഒരു ഔട്ട് ഹൗസ് ആണെങ്കിൽ വെറുതെ കിടക്കുക. എന്താണ് ഈ പറയണേ? വേറെ കുടുംബത്തിന് താമസിപ്പിക്കാന്ന് അവിടെ പോയി താമസിക്കാന്ന് പറഞ്ഞവനാണ് ആ ജോസ്. ഞാനാണ് പറഞ്ഞേ. എന്താ നിനക്ക്? ഓനെ ഈ കച്ചവടത്തിൽ വലിച്ചഴിച്ച ഞാനാണ്. അതിന്റെ പേരിലാണ് ഓന്റെ കുടുംബ ജപ്തിയായിട്ട് ഇപ്പൊ തെരുവിൽക്കാർ കേക്കണേ. എന്നിട്ട് ഓന്റെ ഓർക്ക് പറഞ്ഞു വിടണേ. ഞാൻ എന്തിനാ പിന്നെ ജയിച്ചിരിക്കണേ? വാസുട്ടേട്ടാ, നിങ്ങളോട് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറയണേ. നിങ്ങൾക്ക് അറിയല്ല മൂപ്പര് സകല തോന്നിയാസത്തിന് കൂട്ടക്കണ ആളാണ് ഞാൻ. എന്റെ സ്വർണം മുഴുവൻ കൊണ്ട കളഞ്ഞു, സകല സ്വത്തുക്കളും വിറ്റളഞ്ഞു. ഇനി എന്റെ വാപ്പ തന്ന ഈ വീടും ആ കടയും മാത്രമുള്ളു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അല്ല എന്തർത്ഥത്തിലാ ഞാൻ എന്നോട് തോന്നിയാസം കാട്ടിന്ന് പറഞ്ഞേ? എന്ത് തോന്നിയാസം എന്നോട് ഞാൻ കാട്ടിയേക്കണേ? ഞാൻ നേരം വെച്ച് അഞ്ചോളം മിഷൻ അടിച്ചിട്ട് അന്നും കുട്ടീനും പോറ്റണതോ? അതോ ഞാൻ കാട്ടി തോന്നിയാച്ചോ? അതാണ് പറയുന്നത്, എന്റെ വാപ്പ തന്ന സ്വത്ത് ആയതുകൊണ്ടല്ലേ. എടി അന്റെ സ്വത്ത്, അന്റെ സ്വത്ത്, അന്റെ സ്വത്ത് മാത്രം അഞ്ച് കിച്ചു ഇവിടെ താമസിച്ചോട്ടോ. അവിടെ ഇരിക്കാൻ ഞാനില്ല. എന്തിനാ വർത്താനം ഇപ്പൊ പറഞ്ഞിണ്ടാക്കിയത്? ഓന ഇവിടെ ഒന്ന് പാർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അയച്ചാതി വർത്താനം വെച്ച് പറഞ്ഞേ. തോന്നിയാസം കാട്ടനാണ ഞാന്. ഇത് ശരിയല്ലോ, അയ്യ മനസ്സിലായിക്കോ. പടച്ചോണ്ട് ഈ പറയണ സ്വത്തൊക്കെ ഉണ്ടല്ലോ, ഒരു മഴവെള്ളത്തിൽ അവിടെ ഒളിച്ചു പോകാനല്ലോ. അറിയാലോ നാട്ടിലത്തെ സ്ഥിതി എന്താണ്? അയച്ച മനസ്സിലായിക്കോട്ടോ. അങ്ങനെ പറഞ്ഞ പോയി പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒതുങ്ങിക്കോ. ശരി, നമുക്കൊന്നും വേണ്ട, നമുക്ക് എല്ലാം കത്തിച്ചളിയ. ഇതിപ്പോ അവസാന ഘട്ടത്തിൽ ഞാൻ ചോദിക്കാണ്,
ദിക്കിന്റെ മാനം കാക്കേണ്ട കാര്യമാണ്. ഓനിവിടെ തന്നെ താമസിപ്പിക്കണോ താമസിക്കണ്ടേ? ആ നിക്കണ അമ്മയാണെന്ന് എനിക്കറിയില്ലേ? ഇക്കും കൂടി പാലൊന്ന് വളർത്തി അമ്മയാണ് നിക്കണേ. അത് തെരുവിരിക്കർക്കും അവർക്ക് ഒന്നും തോന്നണില്ലേ? ഞാനോ വഴിയാതാരെ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വഴക്കടിക്കേണ്ട കാര്യമില്ല. അവളെ വിളിച്ചോണ്ട് പോ, വിളിച്ചോണ്ട് പോ, വിളിച്ചോണ്ട് പോ. അത് മതി, എന്താ പറഞ്ഞു വാസുപ്പി? അത് മതി, അത് മതി. എവിടുക്കുവാനെ കണ്ട നാരണ്യശിക്ക് ഒരു പറയിട്ടില്ല. ഞങ്ങള് കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. വാസുട്ടി, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാട്ടോ. അവര് പറഞ്ഞു കേട്ടോ, എന്റെ ഉമ്മയുടെ സ്ഥാനത്തുള്ളതാണ് അവര്. അവര് പറഞ്ഞു കേട്ടോ, ഓരോ തെരുവിക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാക്കും, എന്നിട്ട് അതൊക്കെ പരിഹരിക്കാൻ ഞാൻ വേണം. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതൊക്കെ എന്റെ നെഞ്ചത്തേക്ക് കയറും. നിങ്ങളെന്ത് ചായക്കാം? നിങ്ങളുടെ കുടുംബത്തിന് ഞാൻ മാത്രമല്ല ഇപ്പൊ ചീത്തയുള്ളു. നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നല്ല ആൾക്കാരല്ലേ? നിങ്ങളൊക്കെ മനുഷ്യ സ്നേഹികള്. എന്റെ ചായക്കോ? നിങ്ങളെന്താ ചായക്കോ? അങ്ങനെ തെരുവിൽ പോയി കിടന്നിട്ട് ഇക്ക് ഇവിടെ താമസിക്കണ്ട. ഇറങ്ങടാ. ബാത്റൂം കെട്ടണ കാര്യമേ. ബാത്റൂമിന്റെ പ്ലാൻ എന്റെ മുറ്റത്താ. അവിയലിന് അരച്ചു വെച്ചിട്ട് മെഴുക്കൂരിട്ട് ഉണ്ടാക്കാനാ. പിന്നെ ആരാ അടി കറക്കി വെക്കാൻ പഠിപ്പിച്ചത്? കൈയിടുമ്പോ ഇനി അയമൊക്കെ കൈയിട് ട്രൗസറിൽ.